السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، സ്നേഹമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. നോമ്പിലൂടെ നാം നേടിയ ആത്മവിശുദ്ധിയും സൂക്ഷ്മതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ നോമ്പ് മുഖേന റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഇസ്ലാം നമുക്ക് അനുവദിച്ച ആഘോഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതുകൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, അതിനെ ഉൾക്കൊണ്ട് അതിൻ്റെ വിധികളെ മാനിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ആരാധനകളുടെ ഭാഗമായിട്ടാണ് ആഘോഷത്തെ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീയത്ത് ശരിയാക്കുകയും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുകയും ഒരു മാസത്തെ വ്രതം പൂർത്തിയാക്കാൻ സാധിച്ചതിന് അള്ളാഹുവിന് നന്ദി കാണിക്കാനും ഈ ദിവസത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിഷിദ്ധങ്ങളും അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളും കടന്നു വരാതെ പരസ്പരം സന്തോഷം പങ്കിടാൻ ഈ ആഘോഷത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. പകയും വിദ്വേഷവും വെടിഞ്ഞ് പരസ്പരം വിട്ടുവീഴ്ച നൽകി കുടുംബങ്ങളുമായും സുഹൃത്തുക്കളുമായും ആദർശ ബന്ധുക്കളുമായും അയൽവാസികളുമായുമുള്ള നമ്മുടെ ബന്ധത്തെ നന്നാക്കാനും ഉറപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വിധി എന്നോണം വീട്ടിൽ കഴിയുന്ന ഈ സാഹചര്യത്തിലും പെരുന്നാളിൻ്റെ സുദിനത്തിൽ കുടുംബസമേതം തക്ബീറുകൾ ചൊല്ലി കഴിയാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല നീയത്തോടെ കുളിച്ച് വൃത്തിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കുടുംബസമേതം നേരത്തെ പെരുന്നാൾ നമസ്കരിക്കാനുള്ള ഒരുക്കം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന പോലെ നമസ്കാരത്തിന് മുമ്പ് ഒറ്റയായ രീതിയിൽ കാരക്കയോ ഈത്തപ്പഴമോ കഴിച്ച് ഇന്നേ ദിവസം നോമ്പില്ല എന്ന് ഉറപ്പിക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ ആശംസകൾ, ഈദ് മുബാറക് എന്നിങ്ങനെ വാചകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സന്ദേശങ്ങളും സന്തോഷങ്ങളും കൈമാറുക എന്നതിലുപരി സ്വഹാബത്ത് ചെയ്തിരുന്ന പോലെ തഖബ്ബലല്ലാഹു മിന്ന വ മിൻകും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ആ നിലക്കുള്ള പ്രാർത്ഥനകളെ പരസ്പരം കൈമാറാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പേർ നമുക്കിടയിലുണ്ട്. അവർക്ക് പെരുന്നാളിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സന്തോഷത്തെ പരസ്പരം പങ്കുവെക്കാൻ മാനസികമായി അവർക്ക് സാധിക്കുന്നില്ല. അത്തരം ആളുകളെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും നമ്മളാൽ കഴിയുന്ന വിധം അവരെ സഹായിക്കാനുമൊക്കെയുള്ള മനസ്സ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ അതിരുവിട്ട ഒരാഘോഷ രീതിയോ ആഹ്ലാദ പ്രകടനങ്ങളോ നിഷിദ്ധങ്ങൾ നിറഞ്ഞ കാര്യങ്ങളോ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. സമാധാനവും സന്തോഷവും കൈമാറുക, ആ സന്ദേശം ലോകത്തിന് നൽകുക എന്നതാണ് ഇത്തരം ആഘോഷങ്ങളിലൂടെ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണോ അതിൽ നിന്ന് മോചനം കിട്ടാൻ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ച് ഈ ഘട്ടത്തിലും ധാരാളമായി അള്ളാഹുവിനെ ഓർത്ത് ഈ സന്തോഷ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ.
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.